صحيح البخاري لفتح الباري إذن فتح الباري صحيح البخاري كتاب الإيمان حديث نمبر 43 إنه فتح الباري يعني. باب أحب الدين إلى الله أدومه دين الله من يتوم بريانغر ماي كاريم داي ماي سيونا بديواي سيونا نروبنا ماي تسيونا كاريم غلانا إن بارن باب برصة برصة تيجي إن مراد المصنف الاستدلال على أن الإيمان يطلق على الأعمال مراد المصنف مصنف ده ودشة مصنف ده رأرنا غرندا كارن هذا أول برا غرندا كارن إمام بخاري ابن حجر الأسقلاني أنا أنا كتاب فتح الباري هذا بيشهد يعني غرندا بس هي بيشهد يعني كمان يندى أيه الحديث أنا صحيح البخاري الإمام ബുഖാരി നൽകിയ ഹദീസിന്റെ വിശദീകരണമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രന്ഥകാരൻ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ ഉദ്ദേശം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയാണ് ഗ്രന്ഥകാരൻ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് ഇമാം ബുഖാരിയെ കുറിച്ച് ഇമാം ബുഖാരിയുടെ ഉദ്ദേശം ഇവിടെ അൽ ഇസ്തിദ്ലാലു തെളിവ് പിടിക്കലാണ് ഇസ്തദല്ല എന്ന് പറഞ്ഞാൽ തെളിവ് പിടിച്ചു ഇതല്ല അറിയിച്ചു തെളിയിച്ചു എന്നർത്ഥം ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞാൽ തെളിവ് പിടിച്ചു ഇസ്തദല്ല ഇസ്തദില്ലു ഇസ്തിദ്ലാൽ അല അന്നൽ ഇമാൻ അതിസേം ഈമാൻ യുത്തുലാഖു അലൽ അഅ്മാൽ അത് അമലുകളെ പ്രകാശിപ്പിക്കും അല്ലെങ്കിൽ അമലുകളെ കാണിക്കും അമലുകളിലൂടെയാണ് അത് പ്രകടമാകുന്നത് ഈമാൻ എന്നത് പ്രകടമാകുന്നത് എങ്ങനെയാണ് ഈമാണ്ട് ഈമാണ്ട് എന്ന് പറഞ്ഞാൽ മതിയാണ് അത് എങ്ങനെയാണ് പ്രകടമാകുന്നത് അത് അമലുകളിലൂടെയാണ് പ്രകടമാകുന്നത് നിശ്ചയം കാര്യം കാരണം എന്താണ് അൽ മുറാദ ബിദ്ദീനി ഇവിടെ അദ്ദീൻ അഹബ്ബുദ്ദീൻ എന്ന് പറഞ്ഞല്ലേ ദീനിൽ അല്ലാഹുവിന് പ്രിയങ്കരമായെന്ന് പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ അല്ലേ അതിൽ പിന്നെ എന്താ സംശയം ദീനിൽ പ്രിയങ്കരമായെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അപ്പൊ ഉദ്ദേശ്യം മുറാദ ബിദ്ദീൻ ഹുന അൽ അമലു ഇവിടെ അമലാണ് ദീനിലെ അമലുകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി എന്നാണ് അതിന്റെ ആശയം ഇനി വദ്ദീനുൽ ഹഖീഖിയു ഹുവൽ ഇസ്ലാം യഥാർത്ഥ ദീൻ എന്നത് ഇസ്ലാമാണ് അപ്പൊ പിന്നെ അഹബ്ബുദ്ദീൻ ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ ദീനിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് ദീനിൽ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീൻ ഏത് മാത്രമേ ഉള്ളൂ അൽ ഇസ്ലാം മാത്രമുള്ളൂ ദീനുൽ ഹഖീഖിയു യഥാർത്ഥത്തിലുള്ള ദീൻ ഏതാണ് ദീനുൽ ഇസ്ലാം മാത്രമാണ് വൽ ഇസ്ലാം അൽ ഹഖീഖിയു ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് മുറാദിഫുൻ ലിൽ ഈമാൻ ശരിയായ ഇസ്ലാം ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നത് എന്താണ് അത് ഈമാന്റെ പര്യായമാണ് ഇപ്പൊ വിശ്വാസമുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കാം കർമ്മങ്ങൾ എന്നതാണ് അതുകൊണ്ട് ഇമാം ബുഖാരിയുടെ ഉദ്ദേശ്യം ഇവിടെ സ്വഹീഹ് ആകുന്നതാണ് لما قبله من قوله عليكم بما تطيقون لأنه لما قدم أن الإسلام يحسن بالأعمال الصالحة أراد أن ينبه على أن الجهاد النفسي في ذلك إلى حد المغالبة غير مطلوب ومناسبته بمعنى التايتل أدنى يوجب شرطة لما قبله أدنى منبول لذي من قوله وأدنى حديث الله أدنى അലൈക്കും ബിമാ തുതീഖൂൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നത് അപ്പൊ അത് മുമ്പുള്ള ഹദീസുകളുമായി ഇങ്ങനെ ബന്ധപ്പെടുന്നു അത് വളരെ യോജിച്ചതാണെന്ന് പറയുന്നത് കാരണം മുമ്പുള്ള ഹദീസുകൾ പറയുന്നത് ഇസ്ലാം സാധ്യമാകുന്നത് ഇസ്ലാം എന്നത് സ്വാലിഹായ കർമ്മങ്ങൾ കൊണ്ടാണ് അറാദാ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നു ഇമാം ബുഖാരി ഉദ്ദേശിച്ചിരിക്കുന്നു അയ്യുനബിഹ എന്നിട്ട് അതിനുശേഷം ഇവിടെ ഈ ഹദീസ് പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നു അയ്യുനബിഹ ഉണർത്താൻ അല അന്ന ജിഹാദ് നഫ്സി നിശ്ചയം നഫ്സിന്റെ ജിഹാദ് ഈ ദാലിക അതായത് സ്വാലിഹായ അമലുകളെ കൊണ്ടാണ് ഈമാൻ സ്വാലിഹായ അമലുകളെ കൊണ്ടാണ് ഇഹ്സാൻ പക്ഷെ സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന വഴിയിൽ അവിടെ നഫ്സിനെ ജിഹാദ് ചെയ്യുന്നു നഫ്സിനോട് നമ്മൾ ജിഹാദ് ഉണ്ടല്ലോ നമ്മൾ ത്വഅത്തിന്റെ കാര്യത്തിൽ ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് സ്വബ്ർ വേണം അപ്പൊ ഈ നഫ്സിനോടുള്ള ജിഹാദ് ചെയ്യുന്നു സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ് ചെയ്യുമ്പോ സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് ചെയ്യുന്ന കാര്യത്തിൽ അവിടെ എന്താണ് ഫീദാരിക ഇല ഹദ്ദിൽ മുഖാലബത്ത് പത്തുലൂബ് എന്ന് പറഞ്ഞാൽ മുഖാലബത്ത് പരിധി ആ എക്സ്ട്രീമായിട്ട് വളരെ തീവ്ര നിലപാട് ഈ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് തീവ്രമായ അമലുകളിലേക്ക് പോകുന്നത് വൈറമത്തിലൂപ്പ് തേടപ്പെടുന്നതല്ല തേടപ്പെടേണ്ടതല്ല അത് ആവശ്യമില്ല എന്നർത്ഥം വഖദ് തഖദ്ദം ബഅദു ഹാദൽ മഅനാ ഫി ബാബി അദ്ദീൻ യുസ്റുൻ അദ്ദീൻ യുസ്റുൻ എന്ന ബാബിൽ ഈ ആശയം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് ബാബ് ഫി ഹാദ ഈ വിഷയം ഇവിടെ ഈ ബാബിൽ മാ ലൈസ ഫീ ദാക അതിൽ നമ്മൾ പറയാത്ത കാര്യങ്ങളാണ് പറയുന്നത് അലാ മാസ്സന വള്ളിഹു ഇൻഷാ അല്ലാഹു തആല
ഇൻഷാ അതിലെ കൂടുതൽ ഈ കാര്യം വ്യക്തമാകത്തക്ക രൂപത്തിൽ അവിടെ പറയാത്ത കാര്യങ്ങൾ അദീൻ യുസുർ എന്ന ബാബിൽ പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നാണ്.